ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ഡിച്ചാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചു? ഹാപ്പി ആയിട്ട് ഇരിക്കുക. എനിത്തിങ് ഹാപ്പ് ലൈ ഫസ്റ്റ് ഗോ ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഗോസ്റ്റ് സ്റ്റോറി നാഷണൽ ലൈബ്രറി, പ്രേതകഥ ദേശീയ ലൈബ്രറി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. നാഷണൽ ലൈബ്രറി എന്ന് പറയുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ അലിപ്പോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ അലിപ്പോറിലാണ് ഈ ഒരു കെട്ടിടം, ഈ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്, നാഷണൽ ലൈബ്രറി എന്നത്. ഇത് ആദ്യകാലങ്ങളിൽ ഒരു ബ്രിട്ടീഷുകാരൻ്റെ, ഒരു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തിൻ്റെ, വാറൻ ഹേസ്റ്റിങ്സിൻ്റെ വസതിയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇത് ലൈബ്രറിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ വളരെ പേടിപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ അതിന് പിന്നിൽ പ്രചരിക്കുന്ന കഥ ഇപ്രകാരമാണ്. അതായത് ഏകദേശം 1780 കാലഘട്ടത്തിലായിരുന്നു ഈ വാറൻ ഹേസ്റ്റിങ്സ് ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് 1836 ആയപ്പോഴേക്കും ഇത് ലൈബ്രറിയാക്കി, പബ്ലിക് ലൈബ്രറിയാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ലൈബ്രറിയാക്കി മാറ്റിയത്. അപ്പോൾ അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതുവഴി കറങ്ങി നടപ്പണം എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലൈബ്രറിയിൽ വളരെ ഭയാനകമായ സംഭവങ്ങളൊക്കെ നടക്കുന്നു. പ്രത്യേകിച്ച് പകൽ സമയത്ത് പോലും ആ ലൈബ്രറിക്കകത്ത് കയറിയാൽ ഭയങ്കര ഇരുട്ടായിരിക്കുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതോടൊപ്പം നിലവിളികളും ബഹളങ്ങളൊക്കെ കേൾക്കുന്നു. അതോടൊപ്പം നമ്മൾ ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ ആ പുസ്തകം എടുത്ത സ്ഥലത്ത് തന്നെ മാറ്റിവെക്കാതെ അത് കറക്റ്റായിട്ട് സ്ഥലത്ത് തന്നെ വെച്ചില്ലെങ്കിൽ ആ പുസ്തകം താഴെ വീഴുന്നതായിട്ടും, എത്ര കറക്റ്റായിട്ട് വെച്ച് കറക്റ്റായിട്ട് ആ പുസ്തകം നമ്മൾ വേറൊരു സ്ഥലത്ത്, ഇരുന്ന സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചാലും ആ പുസ്തകം താഴെ പോകുന്ന രീതി. അതോടൊപ്പം കസേരകൾ വലിച്ചെറിയുന്ന സംഭവങ്ങൾ, അതോടൊപ്പം ശ്വാസംമുട്ടലുകൾ, കഴുത്തിലാരോ ഞെക്കിപ്പിടിക്കുന്ന പോലത്തെ സംഭവങ്ങൾ, ശ്വാസംമുട്ടലുകൾ അനുഭവപ്പെടുന്ന അവസ്ഥകൾ, അങ്ങനെയൊക്കെ ഒട്ടേറെ ഭയാനകമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ലൈബ്രറിയിലേക്ക് പോകുവാനായിട്ട് പേടിയാണ്. അതോടൊപ്പം പുസ്തകങ്ങൾ നിലത്ത് വീഴുക, കൂട്ടത്തോടെ നിലത്ത് വീഴുക, അങ്ങനെയൊക്കെ എത്ര കറക്റ്റായിട്ട് വെച്ചാലും നമ്മൾ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പുസ്തകം എടുത്ത സ്ഥലത്ത് വെക്കാതെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ എത്ര കറക്റ്റായിട്ട് വെച്ചാലും അവിടെ നിന്ന് അത് താഴെ വീഴുന്നു. അങ്ങനെ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഈ നാഷണൽ ലൈബ്രറിയിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പേടിപ്പിക്കുന്ന ഒരു പ്രദേശ സ്ഥലമാണ് ഈ നാഷണൽ ലൈബ്രറി എന്നത്. ഇതിനെല്ലാം പിന്നിൽ ആ ബ്രിട്ടീഷുകാരൻ്റെ ആത്മാവാണെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. നാഷണൽ ലൈബ്രറി അലിപ്പൂരിൽ, ഏകദേശം കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഈ അലിപ്പൂരിലേക്കുള്ള, ഈ അലിപ്പൂരിലെ സ്ഥിതി ചെയ്യുന്ന ഈ നാഷണൽ ലൈബ്രറിയിലേക്കുള്ള ദൂരം. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.